ഹലോ ഗേസ്, ജൂനിങ്ങിൻ്റെ പുതിയൊരു ഇ സ്പോർട്സ് സെൻസറിലേക്ക് സ്വാഗതം. റിച്ച് ഒഫീഷ്യൽസും എക്സ് ടി എഫും കണ്ടക്ട് ചെയ്ത ലോബി ബേൺഔട്ട് പ്രോ സ്ട്രീംസിൻ്റെ വീക്ക് സെവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഡേ വൺ ഉണ്ടായിരുന്നത്. രണ്ട് മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാച്ച് വണ്ണിൽ റിച്ച് ഒഫീഷ്യൽസ് 10 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കനെ സ്വന്തമാക്കി. കേരളത്തിൽ 8th സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 4 ഫിനിഷേഴ്സായിട്ട് നെവിനോപ്പി ഒന്നും സ്പൈയോപ്പി ഒന്നും എമിൽസം രണ്ട് ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 2-ൽ ഇൻറ്റൻസ് ഇ സ്പോർട്സിൻ്റെ ഒരു ഒ പി ചിക്കനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 13 ഫിനിഷേഴ്സോട് കൂടിയിട്ടായിരുന്നു ഇൻറ്റൻസിൻ്റെ ചിക്കൻ ഡിന്നർ. ഇൻറ്റൻസ് ഈ ഒരു വീക്ക് സെവനിൽ നല്ലൊരു തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. കേരളത്തിൽ 11th സ്ഥാനത്ത് എത്തി 7 ഫിനിഷേഴ്സായിട്ട് എമിൽസും രണ്ടും വിൻ്റർ 5 ഫിനിഷും സ്വന്തമാക്കി. അങ്ങനെ ഈ ഒരു ഡേ വൺ അവസാനിച്ചപ്പോൾ ഇൻറ്റൻസ് D6 ആണ് ടോപ്പിൽ നിൽക്കുന്നത്. ഒരു ചിക്കൻ ഡിന്നറും 14 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 26 ഫിനിഷ് തുടക്കം 40 പോയിൻറ്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സിഗ്നേച്ചർ ഡിഫാൾട്ടാണ്. 7 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 21 ഫിനിഷ് തുടക്കം 28 പോയിൻറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. സിഗ്നേച്ചർ ഡിഫാൾട്ട് ഒരു കൺസിസ്റ്റൻറ്റ് ടീമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീക്കിലും ഇപ്പോൾ ടോപ്പ് 3-ലേക്കൊക്കെ ടീം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോപ്പ് 3-ൽ നിൽക്കുന്നത് റിച്ച് FTW ലൈനപ്പാണ്. ഒരു ചിക്കനും 10 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 12 ഫിനിഷ് തുടക്കം 22 പോയിൻറ്റ് സ്വന്തമാക്കി. 13th സ്ഥാനത്താണ് ബ്ലൈൻഡ് നിൽക്കുന്നത്. ഒരു മാച്ച് കളിച്ചിട്ടുള്ളൂ. ഒരു പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 4 ഫിനിഷ് തുടക്കം 5 പോയിൻറ്റും. 14th സ്ഥാനത്ത് കേരളയിൽ നിൽക്കുന്നത് 5 ഫിനിഷ് സടക്കം 5 പോയിൻറ്റ് സ്വന്തമാക്കി. ടീം P6 കളിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ 21st സ്ഥാനത്താണ് നിൽക്കുന്നത്. ബ്ലൈൻഡും കേരളയൊക്കെ ഒരു മാച്ചുകൾ, ബ്ലൈൻഡിൻ്റെ ഫുൾ പ്ലേയേഴ്സ് ഇതിൽ കളിച്ചിട്ടില്ല. അങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല മാച്ചുകൾ നമുക്ക് ഡേ വണ്ണിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡേറ്റ് മത്സരങ്ങൾ റിച്ച് ഒഫീഷ്യൽസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫ്, യൂട്യൂബ് സ്കള് കണ്ടക്ട് ചെയ്ത സ്കൾസ് പ്രോ സ്ട്രീംസിൻ്റെ ഡേ വണ് ഇന്നലെ അവസാനിച്ചു. നമ്മൾ ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ലൈനപ്പായിട്ടുള്ള കാലൻ, ഷാഡോ, സ്പൈയോപ്പി, അഫു തുടങ്ങിയവരാണ് ഈ ഒരു ഇവൻറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 3 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാച്ച് 1-ൽ 4th സ്ഥാനത്തെത്തി 11 ഫിനിഷേഴ്സുമായിട്ട് കാലനൊന്നും സ്പൈയോപ്പി ഒന്നും ഷാഡോ 4-ഉം അഫു 5 ഫിനിഷും സ്വന്തമാക്കി. മാച്ച് 2-ൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയില്ല. മാച്ച് 3-ൽ 7th സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 9 ഫിനിഷേഴ്സായിട്ട് കാലനൊന്നും സ്പൈയോപ്പി 2-ഉം ഷാഡോ 1-ഉം അഫു 5 ഫിനിഷും സ്വന്തമാക്കി. അഫു 2 മാച്ചുകളിലായിട്ട് 10 ഫിനിഷാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അഫു കഴിഞ്ഞൊരു ഇവൻറ്റിലും ടോപ്പ് ഫ്രാഗർ ആയിട്ടുണ്ടായിരുന്നു. അഫു നല്ലൊരു ആ ഒരു പഴയ ആ ഒരു വൈബിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂട്യൂബ് സ്കളിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, നൂം ഇ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത നൂം LI2R ഡേ 3 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 3 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ മാച്ച് വേറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതിൻ്റെ പോയിൻറ്റ് ടേബിളും നമുക്ക് കിട്ടിയില്ല. പക്ഷേ മാച്ച് 1-ൽ നമ്മളെ ബ്ലൈൻഡ് ഇ സ്പോർട്സ് 20 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയിട്ടുള്ള. ബ്ലൈൻഡിൻ്റെ ഒഫീഷ്യൽ ലൈനപ്പായിരുന്നു ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി മാച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. 20 ഫിനിഷേഴ്സാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ഒഫീഷ്യൽ ലൈനപ്പ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിനിഷേഴ്സുകൾ തന്നെ വാരി കൂട്ടാറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു ഇവൻറ്റും കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്കാണെങ്കിൽ നൂമി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, റൈഡി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 4th ആനിവേഴ്സറി ധമാക്ക 10K പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കേരളത്തിലെ ടീമുകളൊക്കെ ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. റെജിമെൻ്റ് ഇ സ്പോർട്സ് ആണ് ഇതിൻ്റെ ചാമ്പ്യന്മാരായത്. 51 പോയിൻറ്റുമായിട്ട് സിഗ്നേച്ചർ ഡിഫാൾട്ട് ഇതിൻ്റെ റണ്ണറപ്പായി 50 പോയിൻ്റായിട്ട്. ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് ആ ഒരു ചാമ്പ്യൻ പട്ട അവർക്ക് നഷ്ടമായിട്ടുള്ളത്. ഫോയ്സ തേർഡ് എത്തി 37 പോയിൻ്റുമായിട്ട്. എന്തായാലും കേരളത്തിലെ ഓരോ ടീമുകളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഓരോ ഇവൻറ്റുകളിലായിട്ട്. അടുത്തൊരു ഇൻഫോ, നൂമി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ സ്ട്രീംസിൻ്റെ ഡേ 2 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഡേ 1-ൻ്റെ പോയിൻറ്റ് ടേബിൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ 2-ൽ ഇന്നലെ 4 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഒഫീഷ്യൽ ലൈനപ്പായിരുന്നു ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 1-ൽ 9th സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 9 ഫിനിഷേഴ്സായിട്ട് നക്കുലു 2-ഉം ജോക്കർ 4-ഉം റോണി 2-ഉം ഗ്രോജേഴ്സ് ഒരു ഫിനിഷും സ്വന്തമാക്കി. മാച്ച് 2-ൽ 11th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. 2 ഫിനിഷേഴ്സായിട്ട് ജോക്കർ 1-ഉം ഗ്രോജേഴ്സ് ഒരു ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 3-ൽ 19th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. 4 ഫിനിഷേഴ്സായിട്ട് നക്കുലും 3-ഉം ജോക്കർ ഒരു ഫിനിഷ് സ്വന്തമാക്കി. മാച്ച് 4-ൽ 7th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. ഒരു ഫിനിഷേഴ്സായിട്ട് ജോക്കറിൻ്റെ വകയായിരുന്നു ആ ഒരു ഫിനിഷ്. ഇതിൽ ഒന്നാമത് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ടീം കാഴ്ചവെച്ചു. നമുക്കറിയാം ബ്ലൈൻഡ് ഒഫീഷ്യൽസിൻ്റെ ലൈനപ്പ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നൊരു ലൈനപ്പാണ്. പക്ഷേ ഇതിൽ അത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതിന് റീസൺ എന്ന് പറയുകയാണെങ്കിൽ പ്ലേയേഴ്സിൻ്റെ അൺഅവൈലബിലിറ്റി ഉണ്ടായിരുന്നു. നക്കുലും ജോക്കറും മാത്രമാണ് 4 മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി പ്ലേയേഴ്സ് റോണി, എസ് പവർ, മാന്യ ഒന്നും കളിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു മോശം പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഡേ 3-ൽ ഇവരെല്ലാവരും കളിച്ച് ഒരു ഒ പി കം ബാക്ക് തന്നെ ഇതിൽ കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഇവൻറ്റും നിങ്ങൾക്ക് നൂമി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ ബ്ലൈൻഡ് ഒഫീഷ്യൽസിൻ്റെ ലൈനപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ആപ്പിളാണ് കമൻറ്റ് രേഖപ്പെടുത്ത പഠിത്തം വിളിച്ചു വരുന്നവരെ. ബൈ ഗൈസ്.